തൃശൂർ കൊരട്ടിയിൽ തെരുവുനായ്ക്കൾ ഇറച്ചിക്കോഴികളെ കടിച്ചുകൊന്നു. 200 ഇറച്ചിക്കോഴികളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. കോന്നൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലെ കോഴികളാണ് ചത്തത്. കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് ഫാം ഉടമ സംഭവം അറിയുന്നത്. സൂരജ് സജീവ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എന്താണ് സംഭവം? ഇത് സംബന്ധിച്ച് ഫാം ഉടമ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ സംഭവം പുറത്തറിയുന്നത്. ഈ ഫാം ഉടമ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ സമയത്താണ് 200 കോഴികൾ ഈ തെരുവുനായ ആക്രമണത്തിൽ ചത്തു കിടക്കുന്നതായിട്ട് കാണുന്നത്. കൂട്ടത്തോടെ എത്തിയ നായ്ക്കൾ ഈ തെരുവുനായ ഈ കോഴികളെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോന്നൂർ സ്വദേശിയായിട്ടുള്ള പൗലോസ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് സംബന്ധിച്ച് പഞ്ചായത്തിന് ഉൾപ്പെടെ പരാതി നൽകിയതാണ്. കഴിഞ്ഞ ആഴ്ച കുറുക്കന്റെ ശല്യത്തിൽ കുറുക്കൻ ആക്രമിച്ചതിനെ തുടർന്ന് ഈ കോഴികൾ ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ ഫാമിന്റെ ഉടമയായിട്ടുള്ള കോന്നൂർ സ്വദേശി പൗലോസ് വ്യക്തമാക്കുന്നത് അടിയന്തരമായി ഈ തെരുവുനായകളെ നിയന്ത്രിക്കുന്നതിന് നടപടി വേണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ശ്രീലക്ഷ്മി, സൂരജ്, ഈ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ മറ്റോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ലേ? അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നേരത്തെയും ഈ തെരുവുനായ ആക്രമണങ്ങളെ ചൂണ്ടിക്കാട്ടിയും അല്ലെങ്കിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ചൂണ്ടിക്കാട്ടി പരാതികളൊക്കെ നൽകിയതാണ്. പക്ഷെ അത്തരത്തിൽ ഈ തെരുവുനായകളെ നിയന്ത്രിക്കുന്നതിനൊരു നടപടി ഉണ്ടാകാതെ പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ 200 വരുന്ന കോഴി ഇറച്ചിക്കോഴികളെ പാർപ്പിക്കുന്ന ഫാമിലെത്തിയ ഈ നായ്ക്കൂട്ടങ്ങൾ അവയെ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് അത് പ്രദേശവാസികൾ ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട്. കാരണം ഈ തെരുവുനായകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വന്ധീകരണം അടക്കമുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ശ്രീലക്ഷ്മി, ശരി. സൂരജ് സജി, തൃശൂരിൽ നിന്ന്.